നമ്മളോട് പലരും ദേഷ്യപ്പെടാറുണ്ട്, അതുപോലെ നമ്മളും തിരിച്ച് ദേഷ്യപ്പെടാറുണ്ട്. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ചിലപ്പോൾ നമ്മൾ പിണങ്ങി നടക്കും, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെ നടക്കും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തിരിച്ച് റിയാക്ട് ചെയ്യും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുന്നവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരാൾ ചുമ്മാ ദേഷ്യപ്പെടത്തില്ലല്ലോ. അപ്പം ആ ദേഷ്യപ്പെടുന്നതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഏതൊരു മനുഷ്യൻ്റെയും സങ്കടത്തിന് പുറകിൽ അവർ റിയാക്ട് ചെയ്യുന്ന രണ്ട് തരത്തിലായിരിക്കും. ഒന്നുകിൽ അവർ അത് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ മൗനമായിട്ട് നടക്കും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതെ നടക്കും, അല്ലേ? അപ്പം എന്നോട് ദേഷ്യപ്പെട്ടതിൻ്റെ പുറകിൽ അവർക്കുണ്ടായിരുന്നൊരു സങ്കടമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീരുന്ന കുറേ പ്രശ്നങ്ങളേ ഉള്ളൂ. അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക, അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് തിരിച്ചറിയുക. നമ്മളൊക്കെ എത്ര സിമ്പിളായിട്ടുള്ള മനുഷ്യരല്ലേ? ഈ കാണുന്ന ഈ പുറമോടിയും പുറംചട്ടയൊക്കെ ഉള്ളൂ, നമ്മളെത്ര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യരല്ലേ? ഈ പുറമേ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുമെങ്കിലും ചുമ്മാതിരുന്ന് സങ്കടപ്പെടുകയും ചുമ്മാതിരുന്ന് കരയുകയും ചുമ്മാതിരുന്ന് വർത്തമാനം പറയുകയും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ കൊച്ചു കൊച്ച് വിഷയങ്ങളുള്ള വെറും സിമ്പിൾ ആൾക്കാരാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ, ഒന്ന് വിളിച്ചിട്ട് സുഖമാണോടാ നിനക്ക് എന്ന് ചോദിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഒരു വാക്കിൽ തീരുന്ന പ്രശ്നങ്ങളാണ് നമ്മളിങ്ങനെ ഊതിപ്പെരിപ്പിച്ച് മനസ്സിലിട്ട് അതിങ്ങനെ നീറി 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 അത് ടെൻഷനായി നമ്മളിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് മറ്റുള്ളവരോട് ഇങ്ങോട്ട് വന്ന് ക്ഷമ ചോദിക്കട്ടെ എന്നോർത്തൊന്നും നോക്കി നിൽക്കേണ്ട. അങ്ങോട്ട് വിളിക്കാം, അങ്ങോട്ട് സംസാരിക്കാം, അതിനൊന്നും പറ്റിയില്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പുഞ്ചിരിക്കാം. നമ്മുടെ ദിവസം മനോഹരമാകട്ടെ, നമ്മുടെ ജീവിതം മനോഹരമാകട്ടെ.